dear friends, ella friends inum Ammu's kitchen ilkilekku orikkal koodi swagatham. Njan Ammu. Innu nammal thayyaraakkunnathu vyathyasthamayittulla oru biryani aanu ketto. Vaadu Christmasine recipes okke ingane varunnundu. Pakshe adinu munpu korchu healthy aayittulla valare rujikaramayittulla korchu recipes ningalkkayittu kaanikkan vicharichu. Appo aduvayittanu njan innu vannirikkunnathu. Innu cheyyunnathu vyathyasthamayittulla oru mushroom biryani aayittanu vannirikkunnathu. Kelkkumbo thanne vyathyasam thonnille. Adupole thanneyanu idinte ruchiyude kaaryathilum valare adhigam tasty aanu adupole healthy man. Upon the Nokam, Enginiani, mushroom biryani, the Yarak and the Navishamula, Cheriwal and the Kanoka. Mushroom biryani, of course, the mushroom venom, Yanipo, or a cup of mushroom under the trick in there. In the Alo Parayanangle, Yanipo, or a cup of rice on a chain, or a cup of Namakuru, Rando to Moon, where to have them serve him. Up or a cup of Namada Basmati rice in it, other way, or a cup of mushroom under the kind of the Valley mushroom on a gill, Cherda to Katega, Cherry mushroom on a gill, Korchuva Savari, I can biryani, and Cherda in a Katakanadam, Naladana. Up or a cup of mushroom on a vendor. Pinna Savala and a gill. ഒരുപാട് സവാള ആവശ്യമില്ല കാരണം ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ അതിനെ മസാല തയ്യാറാക്കി വരുമ്പോൾ ചോറ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കത്തില്ല മസാല എല്ലാം കൂട കൂടിയിട്ട് തിക്ക് ആയിപ്പോ അതുകൊണ്ട് സവാള എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സവാള മതിയാകും ഞാൻ ഇപ്പോ ഒരു വലിയ സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരു തക്കാളി മതിയാകും അത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക പിന്നെ തൈര് വേണം തൈരാണെന്നുണ്ടെങ്കിലും ഒരു കപ്പ് തൈര് പച്ചമുളകാണ് ഇതിന്റെ ഒരു എരിവെന്ന് പറയുന്നത് അപ്പോൾ ഒരു ആറേഴ് പച്ചമുളക് വേണം പച്ചമുളകിന്റെ അളവ് കൂടെ കുറയ്ക്കൊക്കെ ചെയ്യാം ബിരിയാണിക്ക് ഒരുപാട് സ്പൈസി വേണ്ടല്ലോ അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഒരു ആറ് പച്ചമുളകാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചാകാം പേസ്റ്റ് ആണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പൊ പേസ്റ്റ് തന്നെ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് വേണം ബേലീഫ് ഗ്രാമ്പൂ ഏലക്ക തക്കോലം അതൊക്കെ വേണം ബിരിയാണിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബിരിയാണി മസാല ഒരു സ്പൂണ് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ അരി എന്ന് പറയുന്നത് ബസ്മതി റൈസ് നല്ല ക്വാളിറ്റി കൂടിയ അരി തന്നെ എടുക്കാൻ നോക്കുക നീളം കൂടിയ അരി അതാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് തോർത്തി മാറ്റി വെക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതിയാകും പിന്നെ നെയ്യ് നെയ്യ് നമ്മുടെ ഈ നമ്മുടെ ഈ മഷ്റൂം ബിരിയാണിക്ക് ഒരുപാട് നെയ്യ് ചേർത്ത് ചെയ്യുന്നതല്ല അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് നെയ്യ് മതിയാകും അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി പെട്ടെന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാം മഷ്റൂം ബിരിയാണി ഇനി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആൻഡ് ബേ ലീഫ് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഒരുവിധം ഇനി നന്നായിട്ടൊന്ന് വാടി വളർത്തുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞായിരുന്നു തക്കാളി ഒരുപാട് പുളിപ്പ് വേണ്ട കാരണം നമ്മളിതിൽ നമ്മുടെ തൈര് കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തക്കാളി എടുക്കാം വലുതാണെങ്കിൽ ഒരു തക്കാളി മതിയാകും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ ഈ തക്കാളിയും അതുപോലെ സവാളയൊക്കെ ചെറുതായിട്ട് ഒരുപാട് പേസ്റ്റ് പോലെ ആകേണ്ട ആവശ്യമില്ല കേട്ടോ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ മസാലകളെല്ലാം ഒന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തക്കാളി എല്ലാം ഇതുപോലെ ഒരു പരുവത്തിൽ കിടക്കുന്ന ഒരു സമയത്ത് നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്ര മതിയാകും ഇനി നമുക്കിതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും ചേർത്ത് ഈ മുളക് പൊടിയുടെ ഒരു പച്ച കുത്തുമണം ഒന്ന് മാറണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇടുക അടിയിലൊന്നും പിടിക്കരുത് കാരണം ഇത് കുക്കർ ആയിക്കഴിഞ്ഞാൽ
ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയമാകുമ്പോൾ ബിരിയാണി മസാല നിങ്ങൾ ചേർക്കരുത്. കാരണം ബിരിയാണി മസാലയിൽ ചെറുതായിട്ടൊരു കയ്പ്പ് വരുന്ന ഇതെല്ലാം മിക്സിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ബിരിയാണി മസാലയും കൂടി ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ചെറിയൊരു കയ്പ്പ് കൊടുത്ത് ഒരു ഉണ്ടാകും. അപ്പോൾ മഷ്റൂമും നന്നായിട്ടൊന്ന് വേകണം. പിന്നെ മഷ്റൂമിൽ ഈ മസാലയൊക്കെ പിടിക്കണം. അപ്പൊ അതുകൊണ്ട് മഷ്റൂം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല ചേർത്താൽ മതിയാകും. അപ്പൊ ഞാൻ മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മറന്നു പോകരുത് ഉപ്പ് ചേർക്കാനായിട്ട്, കാരണം മഷ്റൂമിലും നമ്മുടെ ഈ മസാലയിലൊക്കെ ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മഷ്റൂം നമുക്കൊരു മുക്കാൽ വേഗ, അതായത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ മഷ്റൂമിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഒരു സോഫ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മഷ്റൂം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും, അത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ അതേ ഒരു മണം വന്നു തുടങ്ങി. ബിരിയാണി മസാല ചേർക്കാതെ തന്നെ നല്ലൊരു മണമാണ്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മുഴുവനായിട്ടത് ചേർക്കാം കേട്ടോ. തൈര് ചേർക്കുന്നത് ഒരു പുളി കിട്ടും, പിന്നെ വളരെയധികം ടേസ്റ്റിയാണ് തൈര് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി തൈരൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ മഷ്റൂമിന് ആവശ്യമുള്ള വെള്ളം കിട്ടിക്കഴിഞ്ഞു. ഒരു 2-3 മിനിറ്റെങ്കിലും മഷ്റൂം ഒന്ന് വേകാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ വലിയ സ്പൂണ് ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ റൈസ് വെന്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒരല്പം മുകളിലിട്ട് കൊടുത്താൽ മതിയാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്പൂൺ, വലിയ സ്പൂണ് നിറയെ ബിരിയാണി മസാലയും കൂടെ ചേർത്തതിന് ശേഷം, കാരണം മഷ്റൂമിലൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ, അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റൈസ് ഇപ്പോൾ ഞാൻ 1/2 മണിക്കൂർ കുതിർത്ത റൈസാണ് ഇതുപോലെ നന്നായിട്ട് തോരാനായിട്ട് മാറ്റി വെച്ചതാണ്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ്, ഒരു കപ്പ് ബസ്മതി റൈസിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ 1.25 കപ്പ് വെള്ളമായി. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ, ഒരു 1/2 മുറി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യത്തിൽ ഒരല്പം, അറിയാമല്ലോ ബിരിയാണി റൈസിന് ഒരല്പം ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ എനിക്ക് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ചേർത്താൽ മതിയാകും. നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക, പിന്നെ അടച്ചു വെച്ച് ഒന്ന് അല്ലെങ്കിൽ 2 വിസിൽ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസ് അനുസരിച്ചിട്ടാണ് വിസില് നോക്കേണ്ടത്. റൈസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ റൈസ് ഇതിലോട്ട് നിങ്ങൾക്ക് അതുപോലെ നമ്മുടെ മഷ്റൂം എല്ലാം കണ്ടോ മുകളിലേക്ക് നന്നായിട്ട് കിടക്കുകയാണ്. ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ടതിന് ശേഷം അത് ആ നെയ്യ് അതിൽ കിടന്ന് തന്നെ ഉരുകിക്കോളും. നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടല്ലോ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്ത് നെയ്യിൽ ഗാർണിഷ് ചെയ്തിടാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം രുചികരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തുക, എങ്കിലും നോട്ടിഫിക്കേഷൻസൊക്കെ സമയത്ത് കിട്ടുകയുള്ളൂ. ഒരുപാട് ക്രിസ്മസ് പുതിയ പുതിയ റെസിപ്പികളായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ UK.